ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എൻ്റെ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ മീൻ ചട്ടിക്കറിയാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ്. അതിലുപരി നമ്മൾ ഉള്ളി വഴറ്റണ്ട, ഓയിൽ വേണ്ട, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ അങ്ങ് വെച്ചാൽ മതി. അതേപോലെ ഇതിൽ നമ്മളെ മത്തിയും അയിലയാണ് ഈ കറി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഉമ്മ അതുണ്ടാക്കി വെച്ചിട്ട് ഉമ്മ വെച്ചത് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതിൽ അയിലമീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ നാടൻ മീൻ ചട്ടിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 അയിലയാട്ടോ എടുത്തത്. ഇതിപ്പോൾ ഒരു ഇടത്തരം വലിപ്പമുള്ള അയിലാണേ. ഇപ്പം ഞാൻ 2 പീസാക്കിയിടും. അപ്പം ഞാൻ ആക്കിയില്ല, നിങ്ങൾക്ക് മീനിൻ്റെ കറക്റ്റ് സൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 350 ഗ്രാം ഉണ്ട് ഇത് മൂന്നൂടെ. ഇനി നമ്മുടെ ചട്ടിക്കറിക്ക് തേങ്ങ അരച്ചെടുക്കണം. ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിന് സാധാരണ കറി ഉണ്ടാക്കും പോലെ വഴറ്റലോ പിടിക്കലോ ഒന്നുമില്ല, ഉള്ളി വേണ്ട ഒന്നുമില്ല, നല്ല സിമ്പിളാണ്. പണ്ടുള്ള ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കണം നമ്മൾ. 1 കപ്പ് തേങ്ങ, അതായത് ഒരു വലിയ മുറി തേങ്ങൻ്റെ പകുതി. അപ്പതാ അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ടെടുത്തിട്ട് ഒരു ചെറിയുള്ളി കൂടെ ചേർത്ത് നമ്മൾ അരിക്കാനാവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരിയണം. സദാ അരിയുന്ന പോലെ അരിഞ്ഞാൽ പോലെ നല്ലോണം അരച്ച് കിട്ടണം. എന്നാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ലോണം അരച്ചെടുക്കുക ആദ്യം വെള്ളമൊഴിച്ചിട്ട്. അപ്പോൾ തടയാൻ ആവശ്യത്തിന് ഇതാ വെള്ളമൊഴിച്ചിട്ട് ഇത് അരക്കട്ടെ. നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കണ്ടോ, നല്ലപോലെ അരച്ചെടുത്തിട്ട് ഈ തേങ്ങയിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ അരച്ചെടുത്തിട്ട്, അതേപോലെ 1/2 ടേബിൾ സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് 3 ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഒന്നുകൂടെ അത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഓക്കെ, മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് കറിയൊക്കെ വെക്കുന്ന ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിക്കറിയാണല്ലോ. ഇതാ 1 നുള്ളി ഉലുവ ചേർത്ത് കൊടുക്കുന്നു. എന്താ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്തെടുത്തതിന് ശേഷം 4 എരിവുള്ള പച്ചമുളക് എടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 മതി, ഓരോരുത്തര എരിവിനനുസരിച്ചൊക്കെ മാറ്റി 3 or 4 ഒക്കെ ചേർക്കുക കേട്ടോ. ചീന്തിട്ട് ഉണ്ടാക്കി കട്ട് ചെയ്ത്. ഇനി കുറച്ച് കരിവേപ്പില. കരിവേപ്പില എന്തായാലും വേണം കേട്ടോ ഈ കറിക്ക്. ഇപ്പം നാടൻ കരിവേപ്പിലാണെങ്കിൽ അത്രയും നല്ലത്. 3 ചുള വലിയ വെളുത്തുള്ളി ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒരിക്കാനുള്ളതുണ്ടെങ്കിൽ ഇതിലെടുത്തിട്ട് കൊടുക്കുക. ചെറിയ പീസാക്കി ചെയ്താൽ നല്ലത് കേട്ടോ. നമ്മളിതിൽ വഴറ്റുന്നൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നൊന്ന് ചതക്കിയിട്ട് കൊടുത്താൽ മതി. കല്ലുപ്പ്, കല്ലുപ്പാണ് നല്ലത്. പൊടിയുപ്പ് ഉണ്ടെങ്കിൽ പൊടിയുപ്പ് ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇനി ഞാൻ ഇതൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണേ നന്നായിട്ട്. കാരണം മുളകുണ്ട്, ചിലർക്ക് എരിയും എരിവ് കൈ ഒരു എരിവുണ്ടോ, അപ്പം അതില്ലാതിരിക്കാൻ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കയ്യിലാക്കിയാൽ മതി. ഇനി അതല്ല സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് നമ്മൾ അരിപ്പില്ല നേരത്തെ അരച്ച് വെച്ച തേങ്ങൻ്റെയും മസാലേൻ്റെയും കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാല ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നമ്മുടെ തക്കാളിയും ഒക്കെ ഉള്ള കൂട്ടുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കൊടംപുള്ളിയാണേ. അതുകൊണ്ട് തന്നെ നമ്മൾ 1 തക്കാളിയെ ചേർത്തിയുള്ളൂ. നിങ്ങൾ സാധാരണ പുളി ചേർക്കാം, നാടൻ പുളിയല്ലേ അത് ചേർക്കാം. അപ്പോൾ ഞാനിതാ 1 കൊടംപുളി കെടുത്താണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടട്ടോ. ഇത് നന്നായിട്ട് ആദ്യം കഴുകിയതിന് ശേഷം, ചൂടുവെള്ളത്ത് കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളത്ത് കുതിർത്തി വെച്ചാണ് ആ വെള്ളവും കൊടുമ്പുളിയോടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതാണ് നമ്മുടെ കറിയുടെ കൂട്ട് എന്ന് പറയും. ഞാനിതാ കുറച്ച് വെള്ളം നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമ്മളെ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണ്ടേ. ഭയങ്കര കട്ടിയായി പോയത് കേട്ടോ, കാരണം ഇത് നമ്മൾ ഇനി നന്നായിട്ട് വേവിക്കും. അപ്പം നമ്മളെ വെള്ളമൊക്കെ വറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ 1 കപ്പ് വെള്ളം പോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. ഇപ്പം നമ്മൾ ഈ കറിയിലേക്കുള്ള മീനൊഴികെ ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞു. കറിക്ക് ആവശ്യമുള്ള എല്ലാ ചേരുവകളും ചേർത്ത് വെള്ളമൊഴിച്ചു. ഇനി നമ്മളിത് വേവിക്കും. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട്, കാരണം നമ്മളിത് വഴറ്റിയിട്ടില്ല, മസാലകളൊന്നും വഴറ്റിയിട്ടില്ല, അപ്പോൾ ആ മല്ലിപ്പൊടിയുടെ ഇടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം ആദ്യം നമ്മളിത് വേവിക്കും. നന്നായിട്ട് വേവിച്ചിട്ട് മാത്രമേ നമ്മൾ മീൻ ചേർക്കുന്നുള്ളൂ. ഓൺ ചെയ്തു ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
ഇതൊന്ന് അടിച്ചു വെക്കാം. നല്ല ഹെൽത്തി കൂടി കേട്ടോ, കാരണം നമ്മളതിൽ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചിട്ടുള്ളൂ. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് വന്ന അടപ്പൊന്ന് നീക്കി കൊടുക്കണം, കാരണം അത് തിളച്ച് പുറത്തേക്ക് തൂങ്ങി പോയിരുന്നു കേട്ടോ. തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. തിളച്ച് പുറത്തേക്ക് പോയാൽ നമ്മളെ കറിയുടെ ടേസ്റ്റ് കിട്ടൂല. എല്ലാം നമ്മൾ ഈ കറിയുടെ മസാല ഒക്കെ അങ്ങ് പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ തിളച്ച് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ ചെറിയ സിമ്മിലാക്കി കൊടുക്കുക. അടുപ്പ് വേണേൽ ഒരു പകുതി പോലെ വെച്ചാൽ മതി. 15 മിനിറ്റോളമായി നന്നായിട്ട് നമ്മളെ മസാല ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. 3 മീൻ എന്ത് ചെയ്തെന്നറിയോ, ഹാഫായിട്ട് പീസാക്കി കട്ട് ചെയ്തു. 6 പീസുണ്ട്, ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. കറിയൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി. മീനൊക്കെ വെന്ത്, അതിൻ്റെ ആദ്യം മസാല ഒക്കെ വെന്താണല്ലോ, അപ്പം മീനൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കാം. അപ്പം ആദ്യം ഇട്ടതല്ലേ ഉള്ളൂ. അപ്പം ഞാനിതാ ഉപ്പ് നോക്കിയപ്പം കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് പൊടിപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് കറി നന്നായിട്ട് കട്ടിയാ ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തി കൊടുത്താൽ മതി. ആദ്യമൊക്കെ ആണെങ്കിൽ കുറച്ച് പച്ചവെള്ളം തന്നെ ചേർത്തി കൊടുത്താൽ മതി. മീനത്തേന് ശേഷമാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ആക്കിക്കൊടുക്കുക. അധികം കട്ടിയാവുന്നേക്കും നല്ലത് കുറച്ചൊരു ലൂസുള്ള കറിയാണ് കേട്ടോ അത്. അപ്പം നന്നായിട്ട് നമ്മളെ കറിയൊക്കെ വെന്തു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഒരു ചോറിനും പത്തിരിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ ഒന്ന് വറുത്തിടാം. അതായത് ചെറിയുള്ളി, ചുവന്നുള്ളിയും കരിവേപ്പിലയും ഇത്തിരി മല്ലി ഇലയുടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ചെടുക്കും. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ചോറിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ്. പക്ഷെ പത്തിരിക്കൊക്കെ ആക്കുമ്പോൾ ഇങ്ങനെ വറവിട്ട് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനൊന്ന് വറവിട്ടൂടെ ഒഴിക്കുക. ഇത്ര തന്നെ മതി കിട്ടോ. ശരിക്കും വേണേൽ തുള്ളി പച്ചവെളിച്ചെണ്ണ മേലെ ഒഴിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ വറവിടുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല, വറവിട്ട് കാണിച്ചു തരാം കേട്ടോ. വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിലൊരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു നിർബന്ധമില്ല, പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് നമ്മുടെ ചുവന്നുള്ളി, ചെറിയ ഉള്ളി ചേർത്തിട്ട്, ഉള്ളിയൊക്കെ ഇതാ ഒന്നൊന്ന് വന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് കരിവേപ്പില, അതേപോലെ ഇത്തിരി മല്ലിയില. പലരും ഇതിൻ്റെ മുമ്പ് ഒരു മീൻ കറിയിൽ ഞാൻ മല്ലിയില ചേർക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചിരുന്നു മല്ലിയില മീൻ കറിയിൽ ചേർക്കുമെന്ന്. പക്ഷേ ചേർത്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ചേർക്കാറുണ്ട്. ആദ്യമായിട്ട് കാണാമെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചേർത്തോളൂ, ധൈര്യമായിട്ട് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇതുകൂടെ ഒന്നൊന്ന് മൂത്താൽ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിയും മല്ലിയിലയും കരിവേപ്പിലും ഒക്കെ മൂത്ത് വന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.